എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞാ നിങ്ങൾ എഴുന്നേറ്റ് ഓടരുത്, മുസല്ലയിൽ ഇരിക്കണേ, ഒരഞ്ചു മിനിറ്റ് എങ്കിലും നിങ്ങൾക്കും ഇരുന്നുകൂടെ. ആ നിസ്കാര പായില് നമസ്കരിച്ച സ്ഥലത്ത് ഒരഞ്ചു മിനിറ്റ് നിങ്ങൾക്കും ഇരുന്നുകൂടെ, നിങ്ങൾക്കും ദിക്റു പറഞ്ഞുകൂടെ, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൂടെ, അൽഹംദുലില്ലാഹ് പറഞ്ഞുകൂടെ, അല്ലാഹു അക്ബർ പറഞ്ഞുകൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൂടെ. അത് കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമല്ലോ, ആ ദുആ ചെയ്ത് സലാം പറഞ്ഞു, എല്ലാവരും അവിടുന്ന് ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് ഓടല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായില്, നമസ്കാരപ്പായില് നിസ്കാരം കഴിഞ്ഞിരുന്നാല് അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകള് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ, ആ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹും മഗ്ഫിർ ലഹു, അല്ലാഹും ഇർഹംഹു, ഇവനെ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ പെണ്ണിനോട് കരുണ കാണിക്കണേ അല്ലാ. എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കരിച്ച മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം, നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. ആരാപ്പ ഇരിക്ക, ഇവിടെ ഈ ആമീൻ പറയാ ഇരിക്കണില്ല, ഓട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഉസ്താദ് സുബ്ഹാനല്ലാഹ് പറയുമ്പോ വെളിയിൽ നിന്നിട്ട് ഓടുന്നവനാ. ആരാപ്പ ഇരിക്കണ പള്ളിക്കകത്ത്, ഓടുക. എന്റെ പൊന്നാര സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒന്നാമത്തെ സഫി നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിയ എഴുന്നേറ്റ് തൂണു പിടിക്കും. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിക്കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഏതെങ്കിലും പരിവുള്ള സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് കാല് നീട്ടിയിട്ടിട്ട് ഇരുത്തവാ, എടാ ചങ്ങാതി അവിടെ തന്നെ ഇരിക്ക്, നിസ്കാരം കഴിഞ്ഞാൽ നീ പഠിച്ചിട്ടില്ലേ, നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണ്ടേ, സുബ്ഹാനല്ലാഹ് പറയണ്ടേ, അൽഹംദുലില്ലാഹ് പറയണ്ടേ, അല്ലാഹു അക്ബർ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ, റബ്ബിനോട് ദുആ ചെയ്യണ്ടേ. ഇതെല്ലാം ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരഞ്ചു മിനിറ്റ് അവിടെ ഇരി, ഒരഞ്ചു മിനിറ്റ് അവിടെ ഇരി. ആരിയിരിക്കുന്നു സഹോദര, ഓട്ടമാ തെറുതി, ഓടണം, കച്ചവടത്തിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം, ഓട്ടം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മുൻകാമികൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ മുസല്ലയിൽ വന്നിരിക്കുമായിരുന്നു. പണ്ടുള്ളവരങ്ങനെ ജീവിതത്തിൽ വിഷമവും ദുഃഖവും സാമ്പത്തിക നഷ്ടവും പ്രയാസവും വരുമ്പോൾ പള്ളിക്കകത്ത് വന്നിരുന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന് പരിഹാരം കാണുമായിരുന്നു. നമ്മളോ കള്ളി ചാപ്പി പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ ഓരത്തിരുന്നിട്ട് വരിക്കും ഇങ്ങനെ കഞ്ചാവ്. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിസ്കാരപ്പായിലിരിക്ക്. ആ നിസ്കാരപ്പായിൽ നീ എത്ര നേരം ഇരിക്കുന്നുണ്ടോ അത്രയും നേരം അള്ളാഹുവിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന വാപ്പമാരെ കാണാം. നിസ്കരിക്കാം പള്ളിയിൽ പോയിട്ട്, സുബഹിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും. സൂര്യനുദിക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങുന്ന ഉപ്പമാരില്ലേ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പണ്ടത്തെ ഉമ്മമാര് നിസ്കാരം പുസല്ലയിൽ നിന്ന് എഴുന്നേക്കില്ല, ഇശാ വരെ അവിടെ ഇരിക്കും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ യാസീൻ ഓതണം, ബാക്കിയ ഓതണം, സജദ ഓതണം, മുൽക്കോതണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ഓതി ഇശാ വരെ നിസ്കാരപ്പായിരിക്കുമായിരുന്നു പണ്ടത്തെ ഉമ്മമാർ. ഇപ്പൊ ടി വിയുടെ ഫ്രണ്ടില അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ നമുക്ക് കിട്ടുന്നത്, ഒരിക്കലും നമ്മളത് മറന്നു പോകരുത്.
മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം നിസ്കാരപ്പായിലിരിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരിക്കുക, കൂടുതലൊന്നും ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല, ഒരല്പനേരമെങ്കിലും ഇരിക്കണം സമയമുണ്ടെങ്കിൽ. എന്തിനാ, അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ, അള്ളാഹിൻ്റെ പള്ളിക്കകത്തല്ലേ, നബൈത്തുൽ ഇഴ്ത്തിക്കാഫ് ബിഹാദൽ മസ്ജിദ്, പള്ളിക്കകത്ത് കയറുമ്പോൾ ഇഴ്ത്തിക്കാഫിൻ്റെ നീയത്ത് ചെയ്തുകൊണ്ട് കയറണമെന്നല്ലേ. അതുകൊണ്ട് നിസ്കാരപ്പായിരിക്ക്, നീ എഴുന്നേക്കുന്നത് വരെ മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബിസ്ക്കറ്റ് തിന്നുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകരുത് കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ കാര്യം ഇൻഷാല്ലാ, എനിക്കറിയാം 9:45 ഇൻഷാല്ലാ, ഒരെണ്ണം കൂടെ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മറന്നു പോകരുത്. നാലാമത്തെ കാര്യം എന്താ, ഇന്നിവിടെ നിന്ന് വഴുത് കടിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. ഇന്ന് വഴുത് കടിഞ്ഞിവിടെ നിന്ന് സലാം പറഞ്ഞു ദുആ ചെയ്ത് പിരിയുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് കടന്നു ചെന്നു, എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു. എന്നിട്ട് ഉറപ്പേ കിടന്നുറങ്ങാൻ പോകുകയാണ്, കിടക്കയിലേക്ക് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് വലുവെടുക്കണേ ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്ന് വലുവെടുക്കണേ മോളെ. വലുവെടുത്തട്ടെ നിങ്ങൾ കിടന്നുറങ്ങാവൂ, ഏതെങ്കിലും ഒരു മനുഷ്യന് വലുവെടുത്തിട്ട് കിടന്നുറങ്ങിയ ാണ് ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുകയാണ്. ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ. എന്നിട്ട് നീ ഉറങ്ങുമ്പോ നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് മലക്ക് ദുആ ചെയ്യുന്നു, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ഇവന്റെ ഉറക്കം നീ ഇബാദത്താക്കണേ അല്ലാ. ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ. ഉതുപെടുത്തിട്ട് കിടന്നുറങ്ങുന്നവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ആരാണ് വുളു ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, സീരിയല് കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ടുറങ്ങുന്നവരുണ്ടല്ലോ, ചെവിക്കകത്ത് പാട്ട് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ടല്ലോ, ആരാ പുതുവെടുക്കുന്നത്? എന്തുകൊണ്ടാ നീ ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാണ് ബാപ്പാ. നീ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ നീ പറയുമല്ലോ അൽഹംദുലില്ലാഹ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യമായിട്ട് പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. എന്തിനാ അല്ലാഹനെ സ്തുതിക്കുന്നതെന്നറിയുമോ? അല്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അല്ലാഹുവേ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ, ഒരു ദിവസം കൂടെ നന്മ ചെയ്യാനുള്ള ആയുസ് തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. പടച്ചവനെ, നിന്നെ ഞാൻ സ്തുതിക്കുകയാ, ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉളുവെടുക്കാതെ ഉറങ്ങല്ലേ. അത് മരണമാടാ ചെറുപ്പക്കാരാ, പെങ്ങളെ മരണമാണ്. പെണ്ണുമോള്, ഉറക്കം നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ എന്ത് ചെയ്യാനാള്? ഇതുപോലെ ഉറങ്ങാൻ കിടന്ന് നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ, നിന്റെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ.
ഇല്ലല്ലോ, നിന്റെ കുടുംബക്കാര് പലരും എഴുന്നേറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഉതുപെടുക്കാതെ കിടന്നുറങ്ങരുത്. ഉതുപെടുത്തിട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിൽ എങ്ങാടും നീ മരണപ്പെട്ടാ നീ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. ഒതുവെടുത്തിട്ടേ മരിക്കാവോ, ഒതുവോടുകൂടിയേ മരിക്കാവോ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവോടുകൂടി മരിച്ചാൽ അവൻ ആരെന്നറിയുവോ, അവന്റെ മരണം എങ്ങനെയെന്നറിയുവോ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, നീ എത്ര വലിയ ഭാഗ്യവാനാണ്. ഒതുവെടുത്തിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവന് നീ എത്ര വലിയ ഭാഗ്യവാനാരെന്നറിയോ. നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലകുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ അവര് മാത്രമല്ല, അവര് മാത്രമല്ല, പിന്നെ ഒരാള് കൂടെ വരികയാ. പടച്ചരപ്പേ, ഒന്നുവോടുകൂടി മരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരാളെ കാണാനുള്ള ഭാഗ്യമാ. ആരെയും നിറിയുവോ, ആരെയും നിറിയുവോ. ഒന്നുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബിരീല് വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അല്ലാഹുവേ, ലോകത്ത് കിടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർക്ക് വഹിയുമായി ഇറങ്ങി വന്ന മലക്കല്ല് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീല്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്നു, ജിബിരീലേ എനിക്ക് നിന്റെ രൂപമൊന്ന് കാണണം. ജിബിരീല് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജിബിരീൽ അലൈഹിസ്സലാം തന്റെ ചിറകം ഉയർത്തുമ്പോ ഈ ആകാശ ഭൂമി മുഴുവനും അടഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ, മുത്തിനബിയുടെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂലിന് താങ്ങും തണലുമായി നിന്ന അതാ ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനെ നിനക്ക് കാണണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണ സമയത്ത് കാണാ ജിബിരീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള ഭാഗ്യമാണ്. ജിബിരീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്ക് വഹീന്റെ ദുനിയമായി ഇറങ്ങി വന്ന അതാ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീല്. ജിബിരീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മരിക്കാനുള്ള ഭാഗ്യമാ. അതിനാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെയാണടാ മരിക്കേണ്ടത്. അത് യൂട്യൂബിൽ കിടന്ന സെക്സി വീഡിയോ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന നിനക്കതിലുള്ള ഭാഗ്യമില്ല. ഒന്നുമില്ലാതെ കിടന്നുറങ്ങുന്ന പെങ്ങള്, ലക്കില്ലാതെ പോയി കിടന്നുറങ്ങുന്ന വാപ്പ, ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നീ അവസാനമായി ചെയ്തതെന്താ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ പരലോകത്തെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നീ അവസാനമായി ചെയ്തതും ചെയ്തുകൊണ്ടല്ലേ കിടന്നു വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, ഒതുപെടുത്തിട്ട് കിടക്കട്, ഒതുപെടുത്തിട്ട് കിടക്കട്. മൻബാത്ത താഹിറുൻ ബാത്ത ഫീ സിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅത്തൻ മിനൽ ലൈലി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. മലക്ക് നീ എഴുന്നേൽക്കുന്നത് വരെ നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങ്, എന്തായാലും ഉറങ്ങാൻ കിടക്ക, എന്തായാലും ഉറങ്ങാൻ കിടക്ക. ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാ, ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാ. അതുകൊണ്ട് ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങ്. ആ കിടപ്പിൽ കിടന്ന് നീ മരിച്ച അൽഹംദുലില്ലാ, നീ രക്ഷപ്പെട്ടു. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉണരുന്നതുവരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. നിന്റെ തലയുടെ ഭാഗത്ത് നിന്നൊരു മലക്ക് ദുആ ചെയ്യും നീ ഉണരുന്നതുവരെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇനി മരണപ്പെട്ടു പോയാൽ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിനക്ക് ജിബിരീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയുന്നു, മലക്കുകളുടെ ദുആ കിട്ടുന്ന 10 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ ചെയ്തു പോയ പാപം അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യുന്നവൻ. 2, ഇമാമ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആമീൻ പറയുമ്പോൾ, ഫാത്തിഹ ഓതിക്കഴിയുമ്പോൾ കൂടെ ആമീൻ പറയുന്നവർ. 3, ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർ. 3, ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർ. 4, നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരിക്കുന്നവർ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറ അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. സമയം പത്തു മണിയായി, 9:56 or 9:07 ആയി. എന്തു വേണം? വാക്കു പറഞ്ഞാൽ പാലിക്കണമെന്നാ. ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിൻ്റെ പേരിലാ? വാക്കു പാലിക്കാത്തതിൻ്റെ പേരിലാ. ഞാൻ 10 മണിക്ക് 10:45 നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയാലേ 10:45 നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാ, ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്തു വേണം? ഇൻഷാ അല്ലാ, പറയണോ വേണ്ടയോ? ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്ക്. ഇൻഷാ അല്ലാ, ബക്കറ്റ് എടുത്ത് ഓടി വാ, ബക്കറ്റ് എടുത്ത്. ആ പൊക്കിയ കൈ പോക്കറ്റ് ഇട്. പ്രതിഫലം പറയാം. അടുത്ത വിഭാഗം ആരെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. ഈ ബക്കറ്റിൻ്റെ അകത്ത് പൈസ ഇട്. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു തന്നതിൽ നിന്നൊരല്പം എടുത്ത് ഈ ബക്കറ്റിൻ്റെ അകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവേ ഉള്ളതിൽ പങ്കുവം കൊടുത്തു പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഈ ബക്കറ്റിൻ്റെ അകത്ത് നീ എന്തെങ്കിലും എടുത്തിട്ടാൽ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യും, നിനക്ക് ബർക്കത്തുണ്ടാകാൻ, നീ രക്ഷപ്പെടാൻ. പോക്കറ്റിൻ്റെ അകത്ത് അടുക്കി വെച്ചിട്ട് ഉറക്കം നടിച്ചാൽ, കാണാത്തവനെ പോലെ ഇരുന്നാൽ അപ്പോഴും മുലക്ക് ദുആ ചെയ്യും, അല്ലാ നീ കൊടുത്ത ഇവൻ കൊടുക്കണില്ല, അല്ലാ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. 8 പണി. അതിനാ പറയുന്നത്, നിന്റെ തലയുടെ മുകളിൽ നിന്നും മലക്ക് നിന്നെ ശപിക്കും, നിനക്കെതിരായി ദുആ ചെയ്യും. ഇത് പാപങ്ങൾക്ക് വേണ്ടിയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ? എന്നെക്കാലും നല്ലതുപോലെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കിൻ്റെ ദുആ വേണോ ശാപം വേണോ നിങ്ങൾ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, ഒന്ന് പോക്കറ്റി കൈയിട്ടോ. ആ സദഖ തുറത്തുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, ഏത് മാരകമായ രോഗത്തിനും മരുന്നുണ്ട്. ആരാ പറഞ്ഞില്ലാന്ന്? ചില അടിമകളുണ്ട് അല്ലാഹിക്ക്, അവര് സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അങ്ങനെയാണല്ലോ അല്ലേ, ജീവിച്ചിരിക്കുമ്പോ ചോദിച്ചാ കൊടുക്കൂല. ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. ശരീരത്തിൽ എവിടെയോ ഒരു ചെറിയ മുഴ കണ്ടോ, ഡോക്ടർ എടുത്തിട്ട് ടെസ്റ്റിന് അയച്ചു. അപ്പൊ വരും 501 രൂപയുമായിട്ട് പള്ളിയിൽ. ഉസ്താദെ ദുആ ചെയ്യണം, ടെസ്റ്റ് റിസൾട്ട് നല്ലതായിരിക്കണം. എന്തെങ്കിലും ജീവിതത്തിൽ ഭർത്താവിനോട് അറബി പറഞ്ഞ് പോകാൻ സമയമായി, പൊക്കോട എല്ലാം മാരിക്കെട്ടി നാട്ടിൽ പൊക്കോ. അപ്പൊ 1001 രൂപയും ഒരു പേപ്പറും പള്ളിയിലെ ഖത്തീബിന് ദുആ ചെയ്യാൻ. എടാ ചങ്ങാതി, ഇത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഗതി നിനക്ക് വരുമോ? അതുകൊണ്ട് ബക്കറ്റ് കൊണ്ടുപോകുന്ന സഹോദര സ്പീഡ് കൂടുന്നട്ടാ, അക്കാ സ്പീഡ് കുറയ്ക്ക്, നിനക്ക് വീട് കെട്ടാനല്ലോ. അൽഹംദുലില്ലാ, നിനക്ക് രക്ഷപ്പെടാതെ ഉണ്ടാവത്തുള്ള സമാധാനത്തോടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, എല്ലാവരും അൽഹംദുലില്ലാ. 3, സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ട് സദഖ കൊടുക്കുന്നുണ്ടോ, പടച്ചവനെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കവർക്ക് അനുകൂലമായി ദുആ ചെയ്യണേ അല്ലാ. മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ നീ അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ, മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, പടച്ചവനെ ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും നീ മരിക്കുവോളം നിലനിർത്തി കൊടുക്കണേ അല്ലാ.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന, അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാല്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് പോലും നമുക്ക് സ്വലാത്ത് പറയാൻ പറ്റുന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരാണോ സ്വലാത്ത് പറയുന്നത്, ആ പറയുന്നവന് വേണ്ടി മലക്കുകൾ. നമുക്ക് എത്ര ചരിത്രങ്ങൾ അറിയാം, ഉസ്താദന്മാരൊക്കെ സ്വലാത്തിന്റെ മഹത്വം പറയണതല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ മലക്കുകൾ ഉണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് മടിയ ഇന്ന് സലാത്ത് പറഞ്ഞ് എത്ര പേരുണ്ടോ? നിസ്കരിക്കുന്ന സമയത്തല്ലാതെ ഒരു 10 സലാത്ത് പറഞ്ഞവരൊന്ന് കൈപൊക്കിക്ക്. നിസ്കരിച്ച സമയത്ത്, നിസ്കാരം കഴിഞ്ഞിട്ട് ആ സലാത്തല്ല, ആ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് തിരക്കാ അല്ലേ. നമ്മൾ ചിന്തിക്കേണ്ടത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സലാത്ത് പറയാൻ പോലും നമുക്ക് മടി. നമ്മളെക്കാലും വലിയ മടിയന്മാർ ഈ ലോകത്തില്ല. നിങ്ങൾ ചിന്തിക്ക്, ഇതാ കൊറോണയുടെ 4-ാമത്തെ വിഭാഗം വന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു. കൊറോണയുടെ 3 കഴിഞ്ഞു, 4-ാമത്തത് ആണ്ട് വരുന്നത് പോലെ ഇങ്ങനെ വരിക വർഷാവർഷം. ഇതിവിടെ അങ്ങ് തീരുന്നൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ വിഭാഗം ഏതോ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു 12 പേർക്ക് വന്നു എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അവസാനം വരുന്നില്ല? അവസാനം വരത്തില്ല സഹോദര, അവസാനം വരത്തില്ല. കാരണം അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക്, പേടി എല്ലാത്തിനും. ഉസ്താദെ, ഏക സിവിൽ കോഡ് വരുന്നു ഉസ്താദെ, പൗരത്വ ബില്ലൊക്കെ വരും ചങ്ങാതി. ഏക സിവിൽ കോഡൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് മുട്ടിടിക്കണ്ട. എടാ, അല്ല നമ്മളെ നന്നാക്കും. അല്ല പറയുന്നത് കേട്ടില്ലെങ്കിൽ അല്ല നമ്മളെ പാഠം പഠിപ്പിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല വിടൂല നമ്മളാരെയും. നിങ്ങളൊക്കെ വിചാരിച്ചോ, പേടിച്ചു, ഉസ്താദ് എൻ്റെ വീട് പോകും, എൻ്റെ പറമ്പ് പോകും, എൻ്റെ പൗരത്വം പോകും. എടാ എല്ലാം പോകടാ ചങ്ങാതി, ഇതൊക്കെ പോകുമെന്ന് ഖുർആനും ഹദീസും വെറുതെ അല്ലല്ലോ പറഞ്ഞെന്നേ. പൗരത്വ ബില്ലൊക്കെ ഇപ്പോഴാ ഉണ്ടായ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ബില്ല് ഉണ്ടായില്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് മക്കയിൽ പൗരത്വ ബില്ല് പാസാക്കി. ഖുറൈശികൾ മുസ്ലിമീങ്ങളായ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉടുതുണി എടുത്തുകൊണ്ട് പൊക്കോണ ഇവിടെ നിന്ന്, ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും അള്ളാഹും മുഹമ്മദും കൂടെ പൊക്കോണം. സമ്പാദിച്ചത് മുഴുവൻ ഇട്ടിട്ട് പോടാ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ഇട്ടിട്ട് പോയി. അവരാണ് സഹാബത്ത്. നമ്മളോ ഇട്ടിട്ട് പോകണമെന്ന് പറയുമ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി. നമുക്ക് പേടി. അവരുടെ അതാ ചോദിച്ചാൽ ഹസിബുത്തുമ്മൻ തദ്ഖുലുൽ ജന്ന ഫലമായി അത്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻ ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? നീ വിചാരിച്ച ഓസിന് വിലാലിതങ്ങളെ മരുഭൂമിയിലും അലർത്തിക്കടത്തി കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ച് ചാട്ടകാറ് കൊണ്ട് തല്ലിച്ചതച്ചു സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്ത് കുത്തിയിറക്കി അള്ളാഹുവെ ഇങ്ങനെ സഹാബത്തിന്റെ കഥ പറഞ്ഞത് പിരിക്കാനാണെന്ന് നീ വിചാരിച്ചോ? അല്ലടാ, നീ വിചാരിച്ചത് ഉസ്താദ് പിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല അമിനാത്ത, ഓടും നിങ്ങൾ ഓരോന്നും, നമ്മളൊക്കെ ഓടേണ്ടവരാ. അള്ളാഹു നമ്മളെ ഓടിക്കും സഹോദര. ഇതൊക്കെ ചരിത്രമല്ലേ, ഇതൊക്കെ ചരിത്രമല്ലേ. എടാ, ജനിച്ചപ്പോഴേ ഉമ്മാടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേ ബാങ്കും ഇക്കാമത്തും കൊടുത്തവനാ നീ. എന്തിന്? മരിച്ചാ ഇത് വിളിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഇത് വിളിക്കാൻ സമയമില്ല. നേരത്തെ വിളിച്ചു വെച്ചിരിക്കുക, എൻ്റെ ഉമ്മാടെ വയറ്റി വെച്ച് തന്നെ അല്ല എൻ്റെ മരണ ദിവസം എഴുതി വെച്ചിരിക്കുക. എനിക്ക് എന്നാ പേടിക്കാൻ, എന്ത് വില്ല്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിങ്ങനെ വിരളുക, ഓലപ്പടക്കം പൊട്ടിക്കുമ്പോഴേ നീ വരണ്ട, ഇനി അങ്ങോട്ട് വരുമ്പോൾ നീ എന്ത് ചെയ്യും? നീ എന്തൊക്കെ വരാൻ കിടക്കണ്, പേടിച്ച് വരണ്ടോണ്ട് നടക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഉറപ്പിക്കാൻ നോക്ക് ചങ്ങാതി. ആദ്യം നിന്റെ ഈമാൻ ഉറപ്പിക്ക്, അതേ ഉള്ളൂ ഇനി ഏക വഴി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ വരളാൻ തുടങ്ങിയാൽ വരളാനേ പറ്റത്തുള്ളൂ. വരണ്ടോടി എത്ര കാലം ഓടാനാ? ഈമാൻ ഉറപ്പിക്ക്, ആദ്യം നീ നിന്റെ കുടുംബത്തിൽ ദീൻ ഉണ്ടാക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുടുംബ സമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ.
ആമീൻ പറ, ആമീൻ പറ. നിങ്ങളുടെ ഈ പരിസരത്തെ കണ്ടല്ലയോ, പെണ്ണും പുള്ള നന്നായില്ലെങ്കിൽ പോയില്ലയോ. പത്തിരുപത്തഞ്ച് കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചു പോയി, ഇവിടുന്ന് പരിസരത്താ, മറക്കരുത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലും ജോഡിയാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ, പെണ്ണുപിള്ളമാര് കാണുന്നുണ്ട്. വീട്ടിൽ പോലും എന്താ ഇപ്പൊ എല്ലാവരും പൊക്കി, നിങ്ങൾ എന്താ പൊക്കാഞ്ഞെന്ന് ചോദിക്കും. ആമീന, എല്ലാവരും കൈപൊക്കിയല്ലോ നീ. അതെങ്ങനെ പലരും കൈ വേണ്ട, കൈവെക്കാൻ പറഞ്ഞപ്പോ പലതും പൊക്കിയില്ല. കാരണം എന്തെന്നറിയോ, ഉസ്താദ് ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലുണ്ടോന്ന്. അതാ നമ്മുടെ അവസ്ഥ. സ്വർഗത്തിൽ ആമിനായ കൊണ്ടുപോകാൻ വലിയ പേടിയാണ് നമുക്ക്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. പേടിക്കണ്ട, അവിടെ ചെല്ലുമ്പത്തേക്ക് സ്വഭാവമൊക്കെ മാറ്റിത്തരുമല്ല കേട്ടാ. അവിടെ ചെല്ലുമ്പത്തേക്ക് നിന്റെ ആമിനായ അള്ളാഹു നല്ല ആമിനാക്കി തരും, പേടിക്കണ്ട. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ ഹൈറ് നൽകുമാറാകട്ടെ. സഹോദരിമാർ, ഭർത്താക്കന്മാരെ സ്വർഗത്തിലും ഭർത്താവായിട്ട് കിട്ടണമെന്ന് പെണ്ണുങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കെ. ഓഹ് അടച്ചവൻ, നല്ല മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടാ. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നിർത്ത, ഉസ്താദ് വന്ന് ഇൻഷാഅല്ലാ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാന്റെ മലക്കുകൾക്ക് അവരോട് വല്ലാത്ത സ്നേഹമാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പടച്ചവനെ പ്രതിഫലം അറിയുമോ? സ്വലാത്ത് പറയുന്നവർ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അല്ലാന്റെ റസൂലിനോട് പറയുകയാണ്, ഞാനവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനെ കുറിച്ച് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഞാനവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അനഅഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, ഞാൻ വേദനിപ്പിക്കില്ല നബിയേ, മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. എങ്ങനെയാ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നിന്നെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് പറഞ്ഞാ മതി. പത്തെണ്ണമെങ്കിൽ പത്തെണ്ണം പറഞ്ഞാ മതി. പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന ആദൻ നബി അലൈഹിസ്സലാം മുതൽ 124,000 പരം വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. അല്ലാ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ആദൻ നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ഇബ്രാഹിം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, മൂസാ നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ദാവൂദ് നബിയും യഅ്ഖൂബ് നബിയും യൂനസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹിയ നബിയും യഅ്ഖൂബ് നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഈസാ നബി വരെയുള്ള ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദനിപ്പിക്കാതെ പിടിക്കും നബിയേ, വേദന കുറയ്ക്കും നബിയേ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ, അല്ലാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ, അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുകയാ. ആരാ പറയുന്ന
പറയുന്നത് അസ്രായിലാ, മീകായിൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് അറിയുന്നവരാണല്ലോ. ഈ മീകായിലാട് പറയുന്നത് നബിയേ എനിക്കിഷ്ടമാ നബിയേ, എനിക്ക് സ്നേഹമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മീകായിൽ എന്ന് പറയുന്ന മലക്കു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? അല്ലാഹുവേ, ഒരു ചാണ് മുകളിൽ സൂര്യനുദിച്ചു നിൽക്കുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ സൂര്യനുദിച്ചു നിൽക്കുകയാ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. എന്തൊരു ദാഹമാ ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, അതിന്റെ ശരീരം വിയർക്കുകയാണ്. ഉച്ചത്തെ ഉച്ച സമയത്തടിച്ച ചൂടിന്റെ കാഠിന്യത്താൽ ഈ സമയത്ത് ഞാനും നിങ്ങളും ഇരുന്ന് വിയർക്കുകയാ. എങ്കില് നാളെ പടച്ചെറുപ്പിന്റെ പരലോകത്ത് ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ ചുരുക്കി പറഞ്ഞാൽ. എന്തു ഹാലാ ചൂള വന്തോഷ വണ്ടിയോ മായി വരും നേ കാള ക്ഷീണത്തിനാലൊലി കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോളാ. അല്ലാഹുവേ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമുണ്ടല്ലോ, ആ കഠിനമായ പീഡനങ്ങളുടെ ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. മീകായിൽ എന്ന് പറയുന്ന മലക്കു പറയുന്നു, റസൂലല്ലാ അല്ലാന്റെ നബിയേ, അന അസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാ, അങ്ങയുടെ പേരിൽ സ്വലാത്തു പറഞ്ഞവൻ അവനെ ഞാൻ കൊണ്ടുവരും നബിയേ. ഹൗദൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുവരും നബിയേ, ഹൗദൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്ന കാലം വരെ ദാഹമുണ്ടാവുകയില്ല. പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദൽ കൗസറിലെ വെള്ളം നിനക്ക് വേണോ? മീകായിലാണ് പറയുന്നത് ഞാൻ കൊണ്ടുവരും നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന് അന അസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാ, ഹൗലിൽ കൗസർ കുടിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, പറയാൻ പറ്റുമോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാൻ പറ്റുമോ? അല്ലാ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിന് അറിയാമല്ലോ, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്ന മലക്കാണല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, എനിക്ക് വരെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോ ഖബറിനകത്ത് നിന്ന് പട്ടിയുടെയും പന്തിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ പിന്താരങ്ങളിൽ കുടികുത്തി കൊച്ചു വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും രൂപത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുതേറ്റ് നാളെ പടച്ചെറുപ്പിന്റെ പരലോകത്തേക്ക്. യാ വൈലത്താ യാ ഹസ്റത്താ
എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ വാപ്പയുടെ തലയിലേക്ക് എന്റെ പാപങ്ങൾ മുഴുവനും കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അല്ലാഹുവോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി താ അല്ലാ, നെഞ്ചത്ത് കയറി നിൽക്കട്ട അല്ലാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, നീ അല്ലാടെ മുന്നിൽ കടന്നു വരുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാടെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ, അല്ലാന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ, നബിയേ അന അസ്ജുദു ലില്ലാഹി തആല മാ റഫസി ഹത്താ യഗ്ഫിറ അല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, നിനക്ക് വേണ്ടി കടക്കുമടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ ഒരു മലക്ക് കിടക്കുകയാണ്, സത്യാഗ്രഹത്തിൽ കിടക്കുകയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. ഇല്ല പടച്ചവര്, ഇല്ല പടച്ചവര്, ഈ സുജൂദിൽ നിന്ന് ഞാൻ എന്റെ തല ഉയർത്തില്ല പടച്ചവര്. ഇവന് പുറത്തു കൊടുക്കണമല്ലോ, ഇവനോട് കരുണ ണമല്ലോ. ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാട്, ഇവന് സ്വർഗം കൊടുക്കാതെ ഇവനോട് കരുണ കാണിക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ. മലക്ക് നിനക്ക് വേണ്ടി അല്ലാടെ മുന്നിൽ കിടന്ന് കരയുകയാ, അല്ലാടെ മുന്നിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കരയുകയാ. നിനക്ക് പുറത്തു തരുന്നത് വരെ അവിടെ കിടക്കും മനാസ്തുദുലില്ലാഹി തആല നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ നിന്നെ സ്നേഹിക്കുന്ന നാലാമത്തെ മലക്കാരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കിടന്നു വരുന്നത്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ച് കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത വഴുവഴുപ്പുള്ള ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയില്ലല്ലോ. എല്ലാരും കേറണമല്ലോ, എല്ലാരും കേറണമല്ലോ. നരകത്തിന്റെ തീ വിഴുങ്ങുമല്ലോ, നരകത്തിന്റെ കൊളുത്ത് കൊണ്ടുപോകുമല്ലോ. ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഭയന്ന് നിൽക്കുമ്പോ, പേടിച്ച് നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്, നിന്നെ മറക്കില്ല പെങ്ങളെ, നിന്നെ മറക്കില്ല ഉപ്പാ. അന ആഹിദം ബിയദിഹി വയമുറു അല സിറാത്ത്, നിന്റെ കയ്യിൽ പിടിക്കുകയാ.
നിന്റെ കയ്യിൽ പിടിക്കുകയാ. നാളെ സിറാത്തു പാലത്തിന്റെ മുകളിൽ വെച്ച് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വലാത്തു മറക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മനസ്സിന് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത ഒരു നിമിഷം പോലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കുവാനോ ഉറക്ക പിടിയുമാനോ ചെലവഴിക്കാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ദുആ ചെയ്യുന്ന മലക്കുകളുടെ ദുആ കിട്ടുന്ന അഞ്ചാമത്തെ ഭാഗ്യവാനാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ? സ്വലാത്ത് പറയുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 എണ്ണമുണ്ട്. 1, തൗബ ചെയ്യുന്നവർക്ക് വേണ്ടി ജീവിതത്തിൽ എന്ത് തെറ്റ് വന്നാലും അല്ലാഹുവിനോട് പറ, നീ രക്ഷപ്പെടും. 2, ഇമാമിൻ്റെ ആമീൻ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുന്നവർ. 3, നിസ്കാരപ്പായിരിക്കുന്നവർ. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ വിഭാഗം, എൻ്റെ പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ വിഭാഗം നിസ്കാരപ്പായിരിക്കുക. 4-ാമത്തെ വിഭാഗം ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കണം. 4-ാമത്തെ വിഭാഗം ആരായിരുന്നു? ഒളവോടുകൂടി കിടന്നുറങ്ങുന്നവർ. 5-ാമത്തെ വിഭാഗം സ്വലാത്ത് പറയുന്നവർ. 5 എണ്ണം പഠിച്ചു, ഇനി 5 എണ്ണം കടം കിടക്കട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6-ാമത്തെ വിഭാഗം ആരാ? ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം, ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ വീട്ടിൽ മലക്കുകൾ വരും, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാരുടെ വീട് കാണാൻ ആര് വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുവോ? വരൂല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുവോ? വരൂല്ല. പിന്നെ ആര് വരും? അള്ളാഹുവിൻ്റെ മലക്കുകൾ നിൻ്റെ വീട്ടിലിറങ്ങി വരും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. ഏത് വീട്ടിലാ മലക്കുകൾ വരിക? ഏത് വീട്ടിലാ മലക്കുകൾ വരിക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വീടിനെ കുറിച്ച് പറയാം. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിൻ്റെ ചരിത്രം അള്ളാഹ് പറയുന്നുണ്ട്. ഏത് വീടെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിൻ്റെ വാതിലിൽ തൻ്റെ ഭർത്താവിനെയും തൻ്റെ മകനെയും കാണാഞ്ഞിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാ കണ്ട പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിസ്കരിക്കാൻ പോയ മകനെയും വാപ്പയും മകനെയും ഭർത്താവിനെയും കാത്ത് വീടിൻ്റെ വാതിൽ നിൽക്കുകയാണ്. ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ പൂമുഖ വാതുക്കൽ, എന്താ പൂമുഖ വാതുക്കൽ, സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ അല്ലേ? ഏത് ഭാര്യ അപ്പ പൂന്തിങ്കളും പിടിച്ചോണ്ട് വീടിൻ്റെ മുമ്പിൽ നിൽക്കണേ? ഏത് ഭർത്താവിനെ കാത്ത് ഏത് ഭാര്യ നിൽക്കണങ്ങളെന്ന് പഠിച്ചു വയ്ക്കേ. ഒന്നും പറയാൻ പറ്റൂല, കാരണം കേസെടുത്ത് കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ അല്ലേ? സ്വന്തം ഇഷ്ടത്തോടു കൂടി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസില്ല. എന്ത് നല്ല നാടില്ലേ! ഇവിടെ പെൺമക്കൾ ആലിച്ചു നോക്കറപ്പേ. ഇപ്പൊ 21 വയസ്സായി, അതാ അടുത്ത വടക്കം. 18 വയസ്സാകുമ്പോ ചാടാൻ വേണ്ടി ക്ലാസ്സൊക്കെ നിർത്തി നിർത്തിയിരുന്ന കാമുകൻ, പാവപ്പെട്ടവൻ. 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്നാ മോളെ നിനക്ക് 18 തികയുന്നത്? അന്ന് ഞാൻ വരും, നീ ചാടണം. കാമുകം പറഞ്ഞു കൊടുത്തു. കോടതി കൊണ്ടുപോകുമ്പോൾ ജഡ്ജി സാറ് ചോദിക്കും, നിനക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായപൂർത്തിയായിട്ടുണ്ട്, വാപ്പാനെ ഉമ്മാനെയും വേണോ കാമുകനെ വേണോ? കാമുകനെ വേണമെന്ന് പറഞ്ഞ കൂടെ വിടുമെന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ കൊടുത്ത് നിർത്തിയിരുന്ന, ഇപ്പം ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണുന്നുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? 3 പെൺമക്കളുള്ള വാപ്പമാരെന്ന് കൈവക്കിക്കേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. 2 എണ്ണം ഉള്ളത്, 2 പെൺമക്കളുള്ളവർ, 1 എണ്ണമെങ്കിലും ഉള്ളത്, ആ രക്ഷപ്പെട്ടു. പൊതുവിലെന്തെന്നറിയോ? ഇല്ലാത്തൊരു പോട്ട വാപ്പ, നമ്മളെന്ത് ചെയ്യാനാ? അല്ലാഹ് തരണ്ടേ? അല്ലാഹു നമ്മ എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് 3 പെൺകുട്ടികളുണ്ട്,
അള്ളാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു. ആ മൂന്ന് പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞേ. അപ്പൊ സഹാബി ചോദിച്ച് രണ്ട് ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞ് നിസ്കരിച്ചവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുത്തവൻ എന്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, ഖുർആൻ പഠിച്ചവൻ നാളെ എന്റെ കൂടെയാണെന്നല്ല പറഞ്ഞത്. ആർക്കെങ്കിലും അള്ളാഹു പെൺമക്കളെ കൊടുത്തിട്ട് ആ പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇത്രയും വലിയ ഒരു പ്രതിഫലം അള്ളാഹുവെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് എന്താ, ഇതിനെ വളർത്തൽ അത്രയും വലിയ പ്രയാസമാണ്. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ കൊണ്ട് എത്തിക്കുന്നെങ്കിൽ അതാ ഏറ്റവും വലിയ ജിഹാദ്. അല്ലാതെ വേറെ ജിഹാദൊന്നുമില്ല, ഹലാലി ജിഹാദൊന്നുമല്ല, തുപ്പലി ജിഹാദൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ, ഇനി 21 വയസ്സ് വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു വാപ്പ സക്കറാത്തിൻ്റെ വലി വലിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ടു വളർത്തണം മക്കളെ, അപ്പോഴാ സ്വർഗം കിട്ടുക. അല്ലാതെ കിട്ടുക ഇങ്ങനെ നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാര്യ വീടിൻ്റെ വാതിലിൽ കാത്തു നിൽക്കുന്നു ഭർത്താവിനെ കാണാഞ്ഞിട്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയ ഭർത്താവിനെ കാണാഞ്ഞിട്ട് ഉമ്മു സുലൈം കാത്തു നിൽക്കുകയാ. അങ്ങനെ നോക്കുമ്പോൾ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്നു, മകൻ നടന്നു വരുന്നു. ഉമ്മു സുലൈമിന് സന്തോഷമായി. വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ തൻ്റെ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തൻ്റെ മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ പ്രായമുള്ള ഒരു മനുഷ്യൻ വീടിനകത്തേക്ക് കയറി വന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം ചോദിച്ചു, ആ കൂടെ വന്ന മനുഷ്യൻ ആരാ? ആ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞു പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിച്ചു, ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയെ അങ്ങനെ വിളിച്ചോണ്ട് വന്നതാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം എവിടെ? നിങ്ങൾ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നേ? ഈ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, ആകെ ഇരിക്കുന്നത് ഈ ഇരിക്കണ ഭക്ഷണമേ ഉള്ളൂ. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയെന്ന്, ആകെ വീടിനകത്തുള്ളതൊരല്പം ഭക്ഷണം. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കണം, കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അപ്പൊ ആ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും ഈ വീടിനകത്തില്ല, പിന്നെങ്ങനെ ഈ സാധുവിന് കൊടുക്കുക? നിങ്ങൾ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയ്ക്കും ഭർത്താവിനും സങ്കടമായി. അബൂ തൽഹ തങ്ങൾ കരയ, അല്ലാ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞൊരു സാധുവിനെ വിളിച്ചു കൊണ്ടുവന്നു. കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ. വാപ്പായും ഉമ്മായും കാണാതെ വന്നപ്പോൾ ഈ മോൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ വാപ്പയും ഉമ്മയും കരയുന്നു. എന്തിനാ ഉമ്മച്ചി കരയുന്നേ? മോനെ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം ഇല്ല മോനെ, മോന് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂന്ന് പേരും അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന് മൂന്ന് പേരും വീടിൻ്റെ അടുക്കളയ്ക്കകത്തിരുന്ന് കരയുകയാ. അപ്പോഴാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുകൊടുത്തു, ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താ വഴി എന്നറിയോ? ഈ ഭക്ഷണമെടുത്ത് ഒരു പാത്രത്തിനകത്ത് വെക്കാം, എന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ തിന്നാനിരിക്ക്. വാപ്പയും മകനും ആ മനുഷ്യനും കൂടെ ആ പാത്രത്തിൻ്റെ അടുത്ത് തിന്നാനിരിക്ക്. ഭക്ഷണത്തിലേക്ക് തിന്നാനിരുന്ന് കഴിയുമ്പോൾ ഉമ്മ മകനോട് പറഞ്ഞുകൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്കണയ്ക്കണം. അടുത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് എൻ്റെ പൊന്നുമോനങ്ങ് തട്ടി അണയ്ക്കണം. എന്നിട്ട് മോൻ വാരി തിന്നരുത് കേട്ടാ, തിന്നുന്നത് പോലെ അഭിനയിച്ചാൽ മതി. 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പട്ടിണി കിടന്ന ദിവസങ്ങളായി പട്ടിണിയെ ഭക്ഷണം കഴിച്ചിട്ട് വയറു നിറച്ചിട്ട് ആ മകനോട് ഉമ്മ പറഞ്ഞുകൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്ക് അണച്ചിട്ട് എൻ്റെ മോൻ വാരി തിന്നരുത്. ആ പാവപ്പെട്ടവൻ ഭക്ഷണം കഴിക്കട്ടെ, എൻ്റെ മോൻ എന്ത് ചെയ്താൽ മതി? അഭിനയിച്ചാൽ മതി. ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെച്ചു, മൂന്ന് പേരും കൂടെ തിന്നാനിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിൽ നോക്കി, ഉമ്മയുടെ മുഖത്ത് നോക്കി. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അനസ് റളിയല്ലാഹു തആല അൻഹു പക്ഷേ സ്വാലിഹായ മകന, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന മകൻ, ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണച്ചു, എന്നിട്ട് അവിടെ ഇരുന്ന് അഭിനയിച്ചു. ആ സാധുവായ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം വാരിക്കഴിച്ചു. അവസാനം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിറങ്ങിപ്പോയി. അവർ മൂന്ന് പേര് വന്ന് പട്ടിണി കിടന്നു.
വാപ്പയും ഉമ്മയും മകനും ആരും പരാതി പറഞ്ഞില്ല. അവര് മൂന്ന് പേരും അന്ന് രാത്രി അവിടെ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ കടന്നു കടന്നുറങ്ങിയപ്പോഴോ സുബഹിക്ക് പങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചു, മകനെ വിളിച്ചു നിസ്കരിക്കാൻ. പൊന്നുമകൻ പറഞ്ഞു, ഉപ്പാ എനിക്ക് ശരീരം തളരുന്നു വാപ്പ, വാപ്പ ചുമലിൽ കയറ്റി കൊണ്ടുപോകാം മോനെ പള്ളിയില്. അനസ് റളിയല്ലാഹു തആല അനുഹുവിനെ തന്റെ ചുമലിലെടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അയിന അബൂ തൽഹ, അബൂ തൽഹ എവിടെ, എന്റെ അബൂ തൽഹ എവിടെ? പള്ളിയുടെ ഏറ്റവും പുറകിലൊരു മൂലയിൽ തളർന്നിരുന്നു കൊണ്ട് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാ, ഞാനിവിടെ ഉണ്ട് നബിയെ. അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നലെ വിളക്കണച്ചട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ നിന്റെ വീടിൻ്റെ അകത്ത്, ഇന്നലെ വിളക്കണച്ചട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ, ആ വിരുന്ന് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയെ? എന്റെ വീടിനകത്ത് നടന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ഇന്നലെ ജിബ്രീൽ അലൈഹി സലാമിന്റെ അടുക്കൽ വന്ന് ഖുർആനിന്റെ ആയത്ത് ഓതി തന്നു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി എന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ആയത്തിറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ഖുർആൻ പരിപൂർണമായി, ഖുർആൻ പരിപൂർണമായി. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അബൂ തൽഹ, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും സദക്ക ചെയ്തിട്ട് പട്ടിണി കിടക്കുന്നത് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ് അബൂ തൽഹയുടെ വീട് കാണാൻ, ഉമ്മു സുലൈമിന്റെ വീട് കാണാൻ, അനസിന്റെ വീട് കാണാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ മറക്കല്ലേ, രോഗികളെ മറക്കല്ലേ, മുന്നിൽ വരുന്നവനെ ആട്ടി ഓടിക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കഴിയില്ല. കാരണം ഖുർആൻ പരിപൂർണമായി, ഖുർആൻ പരിപൂർണമായി. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അബൂ തൽഹ, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും സദക്ക ചെയ്തിട്ട് പട്ടിണി കിടക്കുന്നത് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ് അബൂ തൽഹയുടെ വീട് കാണാൻ, ഉമ്മു സുലൈമിന്റെ വീട് കാണാൻ, അനസിന്റെ വീട് കാണാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ മറക്കല്ലേ, രോഗികളെ മറക്കല്ലേ, മുന്നിൽ വരുന്നവനെ ആട്ടി ഓടിക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്,